അടിമാലിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആദിവാസി യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ടു പ്രതികളും അറസ്റ്റിലായി. അടിമാലി സ്വദേശികളായ ജസ്റ്റിൻ, സഞ്ജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജസ്റ്റിനെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒളിവിലായിരുന്ന സഞ്ജു സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. അടിമാലിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആദിവാസി യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ട് പ്രതികളെയും വെള്ളിയാഴ്ച രാത്രിയോടെയാണ് അടിമാലി പോലീസ് പിടികൂടിയത്. അടിമാലി സ്വദേശികളായ ജസ്റ്റിൻ, സഞ്ജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പോലീസ് കേസെടുക്കാത്തതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. പരാതിയില്ലാത്തതിനാൽ കേസെടുക്കാനാകില്ലെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. പോലീസിനെതിരെ പ്രതിഷേധവുമായി സാമൂഹ്യ പ്രവർത്തകരും ദളിത് ആക്ടിവിസ്റ്റുകളും രംഗത്തെത്തി. സംഭവത്തിൽ SC ST കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അടിമാലി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിനിടെയാണ് കഞ്ഞിക്കുഴി സ്വദേശിയായ വിനീതിന് മർദ്ദനമേറ്റത്. മന്നാങ്കാല സ്വദേശി ജസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. February 17 രാത്രി 8 ക്ഷേത്രത്തിന് സമീപം ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. അക്രമികൾ ക്ഷേത്ര ആചാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് കാട്ടി ഭരണസമിതി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ക്ഷേത്ര പരിസരത്ത് വെച്ച ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മർദ്ദനം ഭയന്ന യുവാവ് ക്ഷേത്രത്തിലേക്ക് ഓടിക്കയറി. പിന്നാലെ ക്ഷേത്രമുറ്റത്ത് വെച്ചും വീണ്ടും സംഘർഷമുണ്ടായി. സംഘർഷത്തിനിടെ ക്ഷേത്രം ഭാരവാഹികൾക്കും രണ്ടു വിശ്വാസികൾക്കും പരിക്കേറ്റിരുന്നു. കലാപരിപാടികൾ നടന്ന സ്റ്റേജിന് മുന്നിലെ റോഡിലൂടെ വന്ന വാഹനം തടഞ്ഞതിനെ ചൊല്ലിയുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ജസ്റ്റിനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒളിവിലായിരുന്ന സഞ്ജു സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ അടിമാലി.